അത് വെറുതെ അങ്ങനെ നമ്മൾ പ്രസംഗിച്ച് കളയാനുള്ളതല്ല, പഠിച്ചു തീർക്കാനുള്ളതല്ല. വളരെ ആഗ്രഹത്തോടുകൂടി ആവേശത്തോടുകൂടി ആകണം നമ്മൾ ഓരോ ഇൽമും കേൾക്കേണ്ടത്, പഠിക്കേണ്ടത്. ആദ്യമായി നമ്മൾ ഇൽമിനോട് കാണിക്കുന്ന മര്യാദ എന്ന് പറയുന്നത് തന്നെ ആഗ്രഹത്തോടെ അത് കേൾക്കുക എന്നുള്ളതാണ്. ആഗ്രഹം ഉണ്ടാകണം, ആവേശം ഉണ്ടാകണം. ഹദീസിൽ വരുന്നുണ്ടല്ലോ, 1000 പ്രാവശ്യം കേട്ടതാണെങ്കിലും അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോഴും നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കേൾക്കുന്ന ആവേശത്തോടെ ആയിരിക്കണം കേൾക്കേണ്ടത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാനിരുന്നാൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറഞ്ഞിട്ട് പുതുതായി എന്തെങ്കിലും നിങ്ങളെ കേൾപ്പിക്കാനല്ല ഇരിക്കുന്നത്. അങ്ങനെ പുതുതൊന്നും നമ്മുടെ കയ്യിലില്ല. 1500 വർഷം പഴക്കമുള്ള സംഗതികൾക്കാണ് ഏറ്റവും മൂല്യം, ഏറ്റവും മഹത്വം അല്ലേ? ഇപ്പൊ ഇന്ന് ഇന്നലെ മെനഞ്ഞാന്ന് നമ്മൾ ഏതെങ്കിലും ഒക്കെ മീഡിയകളിൽ കണ്ട ഒരു കാര്യം ഞാൻ പറയുന്നതും 1500 വർഷങ്ങൾക്ക് മുമ്പ് സഹാബാക്കളായ മഹാത്മാക്കൾ നേരിട്ട് കണ്ടതും തമ്മിൽ മുസ്ലിമീങ്ങളായ നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ നമുക്ക് ആവേശം കൂടുതൽ 1500 വർഷം പഴക്കമുള്ളതിനോടാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഞാൻ ഇന്ന് നിങ്ങളെ ക്ലാസ് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അബ്ദുൽ ബാരി ഉസ്താദിന്റെ ക്ലാസ് ഇങ്ങനെ വന്ന് ശ്രദ്ധിക്കും. അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോൾ സ്ലോവാക്കും. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ദജ്ജാലിനെ കുറിച്ചാണ് പറയുന്നത്. 1500 വർഷമായി പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശമാണ്, ആഗ്രഹമാണ്, താല്പര്യമാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളാണ്. ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ, റഅയ്തു റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ, അതിനുശേഷം നമ്മൾ കാണുന്നത് ആരെയാണ്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ വാക്കിന് ശേഷം നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ് കേൾക്കുന്നത്. ആ ആവേശം നമുക്ക് എങ്ങാനും, അല്ലാഹുവേ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എത്ര ആവേശം നമുക്കുണ്ട്, എത്ര ആഗ്രഹം നമുക്കുണ്ട്. അനുവിധങ്ങൾ നമ്മളൊപ്പം ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ. ഇന്നലെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട മഹാനായ മുഫ്തി സർവലി സാഹിബ് റഹിമഹുള്ള, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ആബിദാണ്, നല്ല മനുഷ്യൻ, മഹാനായ മനുഷ്യനാണ്. അദ്ദേഹം നബിദങ്ങളോട് ഭയങ്കര മുഷപ്പത്തുള്ള ആളാണ്, സ്നേഹമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെല്ലാം അദ്ദേഹം റസൂലുള്ളാഹിന്റെ മുഹബ്ബത്ത് പറയും, സ്നേഹം പറയും, മുഹബ്ബത്ത് പറയും. അത് കേട്ട് ആവേശം മൂത്ത് അമലുകൾ ചെയ്ത് സുന്നത്തായി ജീവിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളൊക്കെ ഇടക്കിടക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണും. ആ അനുഭവങ്ങൾ വന്ന് ഹസ്രത്തിനോട് പറയും, ഹസ്രത്തിന് ഭയങ്കര സന്തോഷമാവും. പക്ഷെ ഞാൻ ഇതുവരെ ഒന്ന് കണ്ടില്ലല്ലോ പടച്ചോനെ, ഞാൻ എത്ര ഭാവിയായിപ്പോയി. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. ഞാൻ ബുഖാരി പഠിപ്പിക്കുന്നു, മുസ്ലിം പഠിപ്പിക്കുന്നു, എൻ്റെ പ്രസംഗങ്ങൾ ജനങ്ങൾ ആവേശത്തോടെ കേൾക്കുന്നു, എൻ്റെ ഫത്വകൾക്ക് ആളുകൾ കാതോർക്കുന്നു, എൻ്റെ വാക്കുകൾ കേട്ട് ആവേശം മൂത്തവർ ഇടക്കിടക്ക് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുന്നു. ഞാൻ എത്ര ഭാവിയായി, ഞാൻ എത്ര ദോഷിയായി, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ ഇതിനർഹനല്ല, ഞാൻ ബുഖാരി പഠിപ്പിക്കാൻ അർഹനല്ല, ഞാൻ കിതാബ് ഓതി കൊടുക്കാൻ അർഹനല്ല, എന്റെ കഴിവുകേടാണ്, എന്റെ അർഹത കുറവാണ്. അദ്ദേഹം പഠിപ്പിക്കൽ നിർത്തി, ഞാൻ പഠിപ്പിക്കൽ നിർത്തി. പ്രിയമുള്ളവരെ, നമ്മള് ഖുർആനും ഹദീസും ഒക്കെ പഠിക്കേണ്ടത് ഉള്ളുകൊണ്ടാണ്, മനസ്സുകൊണ്ടാണ്. നമ്മളിങ്ങനെ അതിന്റെ കറുത്ത അക്ഷരങ്ങൾ ഇബാറത്ത് നിയമത്തിന്റെ അനുസൃതമായ നിലയിൽ വായിച്ചു പഠിക്കേണ്ടവരല്ല. ആ അക്ഷരങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വലിയ ആവേശമുണ്ട്, ഒരു ആത്മസംതൃപ്തിയുണ്ട്. അത് ആസ്വദിച്ചു പഠിക്കണം നമ്മൾ, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രുചികരമായ ഒരു ഭക്ഷണം കിട്ടുമ്പോൾ നമ്മുടെ വായിൽ വെള്ളമൂറുന്നത് പോലെ, ആഗ്രഹത്തോടെ ആവേശത്തോടെ നമ്മൾ അത് ആർത്തിയോടെ കഴിക്കുന്നത് പോലെ, അതിനേക്കാളും ആർത്തിയോടെ വേണം നമ്മൾ ഒരു ആയത്ത് ഓതി പഠിക്കാൻ, ഒരു ഹദീസ് ഓതി പഠിക്കാൻ. അത് വരണം നമുക്ക്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആർജിക്കേണ്ട ഈ വഴിയിലെ വലിയൊരു കഴിവ്, ഒരു ഭാഗ്യം എന്ന് പറയും. മാനവർകൾ പഠിപ്പ് നിർത്തി, പഠിപ്പിക്കൽ നിർത്തി, ഞാൻ പഠിപ്പിക്കൂല എന്ന് പറഞ്ഞു. ഒരു ദിവസം, രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു.
തങ്ങൾ പറഞ്ഞു നിർത്തണ്ട നിർത്തണ്ട നിർത്തരുത്, ഒരിക്കലും നിങ്ങൾ പഠിപ്പിക്കലും നിർത്തരുത്. അതോടുകൂടി ഇദ്ദേഹം ആവേശഭരിതനായി കുട്ടിക്കാവിട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ കാണാൻ ഒരു നോക്ക് കാണാൻ അൽഹംദുലില്ലാ. നിങ്ങൾ ഹദീസ് പഠിപ്പിക്കുന്നത് നിർത്തരുത്, ഹദീസ് പഠിപ്പിക്കുന്നത് നിർത്തരുത്. അദ്ദേഹം വീണ്ടും പഠിപ്പിക്കലോടെ നമ്മൾ നബിതങ്ങളുടെ ഹദീസാ പഠിക്കുന്നു, നമ്മൾ പരിശുദ്ധ ഖുർആനാ പഠിക്കുന്നു, നമ്മൾ അതനുസരിച്ച് അമൽ ചെയ്ത മഹാത്മാക്കളുടെ ജീവിതം നമ്മൾ പഠിക്കുന്നു. ഈ മഹാത്മാക്കളുടെ മാർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ പോലത്തെ തഖ്വ, അവരെ പോലത്തെ ഹുബ്ബുർ റസൂൽ, അവരെ പോലത്തെ ഇത്തിബാ, സുന്നത്തിനോടുള്ള അടുപ്പം, മഹാത്മ്യം, ഇമ്പം, താല്പര്യം. ഒരു സുന്നത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് കിട്ടിയാലൂടെ നമ്മുടെ സന്തോഷം, നമ്മുടെ സന്തോഷം